ജനകീയ വാർത്ത തുറന്നു പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ബോസ്കോ കളമശ്ശേരി. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി നഗരസഭയുടെ 9-ാം വാർഡായ വിടാക്കുഴയിലാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 2020-ൽ അന്നത്തെ ചെയർപേഴ്സൺ അടക്കമുള്ളവർ വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു പകൽ വീടുണ്ട്. ഇതേവരെ അത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. ഇപ്പോഴും അത് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ അവസ്ഥ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് പകൽ വീട്. ഇതാണ് വയോജനങ്ങൾക്കുള്ള പകൽ വീട്. ഉദ്ഘാടനം 6/8/2020 ശ്രീമതി റുഖിയ ജമാൽ, നഗരസഭാ ചെയർപേഴ്സൺ, അധ്യക്ഷൻ ടി എസ് അബൂബക്കർ, നഗരസഭാ വൈസ് ചെയർമാൻ, സാന്നിധ്യം എ കെ ബഷീർ ചെയർമാൻ, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീമതി ബിനി ജിനു, ചെയർപേഴ്സൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ടി എ അബ്ദുൾ സലാം, ചെയർപേഴ്സൺ ക്ഷേമകാര്യ സമിതി ശ്രീമതി ബിന്ദു മനോഹരൻ, ചെയർപേഴ്സൺ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീമതി സബീന ജബാർ, ചെയർപേഴ്സൺ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീമതി ഉഷ വേണുഗോപാൽ, വാർഡ് കൗൺസിലർ. ഇനി ഇതിന് ശിലാസ്ഥാപനം നടത്തിയതെന്നാണ് അറിയണ്ടേ? 1/1/2020 ഇതിന് ചെലവാക്കിയ തുക 23,00,000 ₹. ഇതേപോലെ ഒരു വീട് പണിയാനായിട്ട്, അല്ലെങ്കിൽ 650 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണിയാൻ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് വെറും 400,000 രൂപയാണ്. 400,000 രൂപ പബ്ലിക്കിന് കൊടുക്കുമ്പോൾ, ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് 2 വർഷമായി, ഇതേവരെ ഇതൊരാൾക്കും തുറന്നു കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ സാമൂഹ്യദ്രോഹികളുടെ അഴിഞ്ഞാട്ട കേന്ദ്രമാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ദേ കിളിക്കൂട്, കിളി വരെ കൂട് കൂട്ടി, ദേ ഫ്യൂസ് വരെ അപ്പുറത്ത് ഊരി വച്ചേക്കുന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഈ കിണർ കണ്ടോ, കിണറിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. ദേ അങ്ങോട്ട് നോക്കി, ദേ ഗ്ലാസ്സുകൾ പൊട്ടിച്ചിട്ടു. ഒറ്റൊരു ഗ്ലാസ് പോലും നല്ലതില്ല. ഇങ്ങനെ തന്നെയാണ് സർക്കാരിൻ്റെ പല പ്രൊജക്റ്റുകളും. ഇപ്പോഴും റോഡ് നന്നാക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ പല റോഡുകളും കുണ്ടും കുഴിയായിട്ട് കിടക്കുമ്പോഴാണ് ഇത് അവിടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് ചേട്ടന്മാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരമുണ്ട്. ഇതിപ്പോൾ 2020-ലാണല്ലോ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഇത് ഇതേവരെ തുറന്നിട്ടില്ല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ പരാതി. എന്താണ് സംഭവം? ഗ്ലാസ് എല്ലാം അടിച്ചു പൊട്ടിച്ച്. ഇതാരാണ് ഇത് അടിച്ചു തകർക്കണത്? ഇവിടെയുള്ള പിള്ളേർ തന്നെ കളിക്കാൻ വരുന്നവര്. കളിക്കാൻ വന്നവരാണ്. അത് വൈകുന്നേരം അപ്പൊ വോളിബോൾ കളിയാ, ഫുട്ബോൾ കളിയാ. ഇതെന്തുകൊണ്ടാണ് തുറന്നു കൊടുക്കാത്തത്? മുനിസിപ്പാലിറ്റിയല്ലേ തീരുമാനിക്കേണ്ടത്, നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല. ചേട്ടൻ 9-ാം വാർഡിൽ തന്നെയുള്ളതാണോ? തൊട്ടടുത്ത പഞ്ചായത്തിലാണ്. ഈ കുളത്തിലല്ലേ രണ്ടുപേര് കഴിഞ്ഞ വർഷം? പിന്നെ അതിനുശേഷം ആർക്കും ഇറങ്ങാൻ അനുവദിച്ചിട്ടില്ല. പിന്നീട് അതിനുശേഷം ഇത് ക്ലീൻ ചെയ്യും, മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജനപ്രതിനിധികൾ പേരെടുക്കാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കി ബിൽഡിങ്ങുകൾ പകൽ വീട് നിർമ്മിച്ചെങ്കിലും 2020-ൽ ഇലക്ഷന് വിജയിക്കണമെന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും, അല്ലെങ്കിൽ തുറന്നു കൊടുത്തു എന്ന പത്രവാർത്ത ഉണ്ടാക്കുകയും ചെയ്തതല്ലാതെ ഇതുവരെ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല. ഇതേപോലെ തന്നെയാണ് എല്ലാ പദ്ധതികളും. എന്തായാലും ഇത് പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ്, പൊതുജനങ്ങളുടെ നികുതിപ്പണം എടുത്തതാണ്. അല്ലാതെ ഇവിടെ ഒരാളുടെയും വീട്ടിൽ നിന്നും ഒരു സ്ത്രീധനക്കാശിയിൽ നിന്നും എടുത്തുകൊണ്ടെന്ന് പണിതേക്കണതല്ല. അതുകൊണ്ട്
ഇത് പൊതുജനങ്ങൾക്ക് എത്രയും വേഗം തുറന്നു കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.